മാത്രമാണ് കേട്ടത്. പിന്നെ എല്ലാം പൊടുന്നനെയായിരുന്നു. ആഞ്ഞുവീശിയ കാറ്റിൽ മേൽക്കൂര പറന്നു പോകുന്നതാണ് കണ്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ ഭയപ്പാടിൽ വീടിനുള്ളിൽ തന്നെ മഴ നനഞ്ഞ് നിൽക്കുകയായിരുന്നുവെന്ന് ഷാജി പറഞ്ഞു. കണ്ണാടിച്ചാൽ 5-ാം വാർഡിൽ കണ്ണങ്കരിയിൽ ദേവയാനിയുടെ വീടാണ് ബുധനാഴ്ചയുണ്ടായ പേമാരിയിൽ തകർന്നത്. ആകെയുണ്ടായിരുന്ന വീട് കൺമുൻപിൽ തകർന്നടിഞ്ഞു വീണതിന്റെ ആഘാതത്തിലായിരുന്നു കുടുംബം. വീടിന്റെ മേൽക്കൂര 10 മീറ്റർ മാറി വെള്ളം നിറഞ്ഞു കിടക്കുന്ന കൊല്ലങ്കേരി പാടത്ത് പതിച്ചു. 6 മണിയായപ്പം അതിശക്തമായ കാറ്റായിരുന്നു. അപ്പം ആ കാറ്റിന് ഞങ്ങളും അമ്മയും പിള്ളേരൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു കാറ്റ് വീശിയായിരുന്നു. വീശി ഞങ്ങള് ഉടനെ അമ്മയോടും പിള്ളേരോടും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് കയറുന്നു പറഞ്ഞു. ആ കയറുന്ന പറഞ്ഞ മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ നോക്കുമ്പോ മേൽക്കൂര മേളിക്കിടക്കുന്ന പറക്കുന്ന ആട്ടാ കാണുന്നത്. പിന്നെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ കണ്ടെത്തി ഒരു 100 മീറ്റർ അകലെ മേൽക്കൂര കിടക്കുന്ന കാണുന്നത്. സംഭവ സമയം വീടിനുള്ളിൽ ഷാജിയും അമ്മ ദേവയാനിയും ഷാജിയുടെ ഭാര്യ അഞ്ജുവും മക്കളായ അദ്വൈതും അർച്ചിതയും ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വീടിനുള്ളിലുണ്ടായിരുന്ന എല്ലാ വീട്ടുപകരണങ്ങളും മഴയിൽ ഉപയോഗശൂന്യമായി. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ നനഞ്ഞുവെങ്കിലും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ ലഭിച്ചു. വിവരം അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളും ബന്ധുക്കളും സ്ഥലത്തെത്തി. തുടർന്ന് കുടുംബം ഷാജിയുടെ അളിയൻ അനിരുദ്ധന്റെ ബോട്ട് ജെട്ടിയിലുള്ള വീട്ടിലേക്ക് മാറി. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാതിലടച്ച് അകത്ത് കയറി ഇങ്ങനെ നിൽക്കുവാണ്. ആ ഒരു പെട്ടെന്നൊരു കാറ്റാണ് വീശി വിട്ട് അവിടുന്ന് ഭയങ്കര മൂളിച്ചായിട്ട്. അപ്പൊ ഞാൻ അമ്മയും പിള്ളേരും എല്ലാവരും ഞങ്ങൾ ഈ മുറിക്കകത്ത് കയറി നിൽക്കുക. നോക്കും മേലോട്ട് നോക്കുമ്പോ ഈ മേൽക്കൂര അവിടുന്ന് പൊക്കി മേലോട്ട് ഇങ്ങനെ ഈ സിനിമയിലെ കാണിക്കുന്ന പോലെ ഇങ്ങനെ മേളിൽ കിടന്ന് കറങ്ങുവാൻ. പിന്നെ ആ സമയത്ത് എന്റെ സമതല മൊത്തം തെറ്റുവായിരുന്നു. എനിക്ക് എന്നാ ചെയ്യേണ്ടത് പോലും അറിയാം. പിന്നെ ഞങ്ങൾ 4 പേര് ഇവിടെ നിന്ന് നനയുമായിരുന്നു. ആ സമയത്ത് എന്നാ ചെയ്യേണ്ടെന്ന് പോലും അറിയാൻ പറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ കാറ്റ് പോയി കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങളുടെ ഒരു 100 മീറ്റർ അകലെ ഈ മേൽക്കൂര കിടക്കുന്ന ഞങ്ങൾ കാണുന്നത്. മൊത്തം ഇരുട്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ ഫോൺ ചെയ്ത് കൂട്ടുകാരെയൊക്കെ വിളിച്ച് അവരും കൂടെ വന്നായിരുന്നു. പിന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പിടിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് സമീപത്തെ ഒരു വീടിനും കൂടെ ഇതുപോലെ ഷീറ്റ് പോയി. അത് ഇവിടുന്ന് നേരെ പിടിച്ച് അങ്ങ് പോകുവായിരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.